പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ, ദിവ്യ കാരുണ്യ സന്നിധിയിലായിരിക്കുക. ടു ബി വിത്ത് ഹിം, അതെന്റെ വിളിയാണ്. ടു ബി ബ്രോക്കൺ, അതും അതെ. അത് രണ്ടും ഞാൻ വാരിപ്പുണരുന്നു. എങ്കിലും ഒരു ആത്മീയ കാര്യത്തിനായി ഞാൻ പോകവേ, പെട്ടെന്ന് ഒരു ചേട്ടൻ എൻ്റെ വണ്ടിയുടെ മുന്നിൽ തന്നെ എൻ്റെ വണ്ടി ലക്ഷ്യമാക്കി ഓടി വരുന്നു. പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു, സ്കൂട്ടർ ഒരു സൈഡിൽ ഒതുക്കി വെച്ചാണ് അദ്ദേഹം ഓടി വരുന്നത്. റോഡിൻ്റെ കറക്റ്റ് സൈഡിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ വണ്ടിയുടെ മുന്നിൽ തന്നെ അദ്ദേഹം എൻ്റെ വണ്ടി ലക്ഷ്യമാക്കി ഓടി വരവേ, അദ്ദേഹത്തിന് സൈഡ് കൊടുത്ത്, അദ്ദേഹത്തിന് ഒഴിഞ്ഞുകൊടുത്ത്, അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ വണ്ടി മുന്നോട്ട് നയിച്ചു. എൻ്റെ മിററിലൂടെ ഞാൻ ശ്രദ്ധിക്കവേ, അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ നിന്ന് ചാടിപ്പോയ പപ്പടം രക്ഷിക്കാനാണ് അദ്ദേഹം അത് ചെയ്തത്. ഞാൻ ശാന്തനായി ചിന്തിച്ചു, പപ്പടം പോലെയായി എന്ന് കാർന്നോന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓടുന്ന വണ്ടിയുടെ വീൽ പപ്പടത്തിൽ കയറിയാലോ, പപ്പടം പിന്നെ എന്താകും, എന്തുപോലാകും? പണ്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ച അച്ഛൻ സ്ക്യുഷി സ്ക്വാഷി പൾപ്പ് എന്ന വാക്കിന് അർത്ഥം പറഞ്ഞത് ചമ്മന്തി പോലെയാകുക എന്നാണ്. മനുഷ്യൻ അന്ധതയിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയൊക്കെ പറഞ്ഞ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വാക്കുകൾ ഓർത്ത് ഞാൻ യാത്രയായി. നിയോഗം തീർത്ത് തിരിച്ചു വന്ന് കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ചാപ്പലേറ്റ് ചൊല്ലി ഞാൻ ആദ്യ സക്രാരിയിൽ കയറി. ടു ബി വിത്ത് ഹിം ആൻഡ് ടു ബി ബ്രോക്കൺ. കൊച്ചുത്രേസ്യ പുണ്യവതിക്ക് ഏതോ ചമ്മന്തി വലിയ ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തു. കൊച്ചുത്രേസ്യയുടെ അന്ത്യവചസ്സുകൾ എന്ന പുസ്തകത്തിലാണ് ഞാനത് വായിച്ചിട്ടുള്ളത്. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ലോർഡ് മേക്ക് മീ എ ടേസ്റ്റി സ്ക്യുഷി സ്ക്വാഷി പൾപ്പ് ഫോർ ഹെവൻലി മീൽ. സ്വർഗീയ വിരുന്നിനായി എന്നെയും അവിടുത്തെ ഇഷ്ടമെങ്കിൽ ഹിതമെങ്കിൽ ചമ്മന്തി പോലെയാക്കണേ.